ശ്രീനഗറിൽ നിന്ന് ബൾറാം നെടുങ്ങാടി ചേരുന്നുണ്ട് തത്സമയം ബൾറാം അവിടെ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ എവിടെ വരെ എത്തി എന്തൊക്കെയാണ് വിവരങ്ങൾ ബൾറാം അനുജ് ജമ്മു ജമ്മുകശ്മീരിൽ ഇത്തവണ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചത് എൻ സി തന്നെയാണ് പ്രതീക്ഷ നേരത്തെ ഉണ്ടായ പ്രവചനങ്ങളെ അതീതമായ ഒരു വിജയം കൈവരിക്കാൻ നാഷണൽ കോൺഫറൻസിന് കാര്യത്തിരിക്കുന്നു സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പാർട്ടി അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള ഇന്ന് ഉച്ചയോടെ തന്നെ ഒമർ അബ്ദുള്ള തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ആയിരിക്കും എത്ര മന്ത്രി പദവികൾ വേണം എന്നതോ അടക്കമുള്ള മറ്റു കാര്യങ്ങൾ അധികാരം പങ്കിടൽ എത്തരത്തിൽ വേണം എന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കുക ഹൈക്കമാൻഡാണെന്നും ഹൈക്കമാൻഡുമായി ആലോചിച്ച ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കടക്കൂ എന്നുമാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിലപേശലിന് വലിയ ഇടം ഇത്തവണയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ തവണത്തെ പന്ത്രണ്ട് സീറ്റിൽ നിന്നും ആറായി ചുരുങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുപോലും കശ്മീർ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ സീറ്റുകൾ നേടിയത് ജമ്മു മേഖലയിൽ കോൺഗ്രസ് പ്രചരണം വേണ്ടത്ര ഉണ്ടായില്ല എന്നതിൽ വിമർശനം പ്രചരണ ഘട്ടത്തിൽ തന്നെ ഫാറൂഖ് അബ്ദുള്ള ഉന്നയിച്ചതാണ് അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് വോട്ടെണ്ണുമ്പോഴും സാഹചര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ രൂപീകരിക്കാം എന്ന കണക്കുകൂട്ടൽ തെറ്റിപ്പോയെങ്കിലും ജമ്മു മേഖലയിൽ തങ്ങളുടെ വളർച്ച വീണ്ടും ഉണ്ട് എന്ന് തെളിയിക്കാൻ ബി കഴിഞ്ഞു കശ്മീരിൽ ഒറ്റ സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്നാൽ ചെറുപാർട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രരെ സംബന്ധിച്ചിടത്തോളം ജമ്മു കശ്മീരിൽ ഇത്തവണ വലിയ നേട്ടമുണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് എഞ്ചിനീയർ റാഷിദ് അടക്കമുള്ള ചെറുപാർട്ടികൾ അവർ വലിയ നേട്ടം ഉണ്ടാക്കുമെന്നും ഇത്തവണ ഒരു തൂക്കു മന്ത്രിസഭയാണെങ്കിൽ അതിൽ നിർണായക ശക്തിയാകുമെന്നും കണക്ക് കൂട്ടിയിരുന്നു അതെല്ലാം തന്നെ അപ്രസക്തമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് മെഹബൂബ മുഫ്തിക്കുണ്ടായ വലിയ നഷ്ടം അത് പൂർണ്ണമായും മുതലെടുക്കാൻ എൻ സിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സീറ്റുകളുടെ ചിത്രം വ്യക്തമാക്കുന്നത് അതേസമയം തോൽവി അംഗീകരിക്കുന്നു എന്നും സർക്കാരിന് എല്ലാ ആശംസകളും നേരുന്നു എന്നുമുള്ള പ്രതികരണമാണ് മെഹബൂബ മുഫ്തി ഇന്ന് നടത്തിയിരിക്കുന്നത് സർക്കാർ രൂപീകരണവും വ്യക്തമായ ചിത്രം െന്നാണ് കോൺഗ്രസിന്റെയും എൻ സിയുടെയും കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ എൻ സി കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് എത്തുന്നത് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകും